ആട്ടി ഓടിച്ചാലും വീണ്ടും തിരിച്ചു വരുന്ന ഒരു ആളാണ്. ആട്ടി ഓടിച്ചിട്ട് അമ്മ ഇങ്ങനെ വരുമ്പോഴത്തേക്കുള്ള അമർഷം ഞാൻ വിചാരിച്ചതുപോലെയെല്ലാം എല്ലാ വീടുകളിലുള്ള വിഷയമാണ്. ഞങ്ങളുടെ ഉഴപ്ലാവുന്ന ആദ്യമായിട്ടൊരു ചക്കയിട്ട് പക്ഷേ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവിച്ചിട്ടാണോന്നറിയില്ല, കംപ്ലീറ്റ് ബ്ലാക്ക് കളറാ. നമുക്കൊന്ന് പൊളിച്ചു നോക്കാം, എന്താവും അവസ്ഥ നോക്കാം. താഴത്തേക്ക് വെച്ചോട്ടെ, വെയിറ്റ് ആയതുകൊണ്ടേ. ഇതെല്ലാം എന്നാന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല കേട്ടോ. ആവിച്ചിരിക്കുക. അപ്പൊ അത് 2 ദിവസമായി ഇട്ടിട്ട് കാര്യം മണം വന്ന് ഇട്ടതാണ്. പക്ഷെ ഇതിന്റെ അകം എങ്ങനെ ഉണ്ടെന്ന് ഒരു നിശ്ചയവും ഇല്ല. ഏതായാലും നമ്മൾക്ക് പൊളിക്കാം. നല്ലതാണെങ്കിൽ ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പഴമാണ്. കുറച്ചെങ്കിലും കിട്ടിയാൽ മതി എന്ന് എനിക്കുണ്ടായിരുന്നു. അതെ, കുഴച്ചക്കയാട്ടോ. ഇനി അതിൽ നിറം മാറി വന്നത് 1-2 ഉണ്ട്, അത് മൂപ്പായിട്ടില്ല. വലിയ കുഴപ്പമില്ലെന്ന് തോന്നണല്ലേ, അറിയില്ല എങ്ങനെയാണെന്ന്. തുറന്നു കഴിയുമ്പോ അറിയാം. ഭയങ്കര ബലം മോനെ, നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ചക്ക കേടില്ലെങ്കിൽ നല്ലതായിരുന്നു. വളരെ നല്ല ചക്കയാ, മധുരവും ഒക്കെ ഉള്ള ചക്കയാ. ഈ കിടപ്പുണ്ട് 10-15 എണ്ണം മൂത്തു വന്ന വിട്ടു പോരാനിന്ന് കൂട്ടതൊക്കെ അത്ര ബലം. ഓ, വലിയ ഗുണം ഇല്ലാട്ടോ. എടുക്കണ്ട, അല്ല നമുക്ക് നോക്കാം, നോക്കട്ടെ. ഒരേ പോർഷനായിട്ട് അടർത്തിയെടുക്കാൻ കുറെ ഭാഗം അഴിച്ചു പോയിട്ടുണ്ട്, അത് കൊള്ളൂല, എടുക്കാൻ കൊള്ളൂല. അവിക്കാത്ത ഭാഗം ഉണ്ടോന്ന് നോക്കാം, കുറച്ചെങ്കിലും കിട്ടുന്നേ. വലിയ കുഴപ്പമില്ലാത്ത ഭാഗം മാത്രം എടുക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അറിയാൻ പാടില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഭാഗത്തെ കുനിയിൽ ഇങ്ങനെ പൊളിച്ചേച്ചൊന്ന് ഉരിഞ്ഞു നോക്കാം കേട്ടോ. ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഞാനിരുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഈ ഭാഗത്തിന് കുഴപ്പമില്ല. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പക്ഷെ ആ ഭാഗത്തുനിന്ന് ഒരു ഇച്ചിരി ആവിച്ച സ്മെല്ല് വരുന്നുണ്ട്. അത് എടുക്കണ്ട, കുരു മാത്രം എടുക്കാം തൽക്കാലം. ഇത് ഉരിഞ്ഞ് ഇതിലേക്ക് ഇടാണ്ടേ, ഇതിന് കുഴപ്പമില്ല. അതെ, നല്ല മറ്റേത് തീരെ മോശം, മറ്റേത് എടുക്കാൻ കൊള്ളൂല കേട്ടോ. കൈ കാണിക്കണ്ടേ, കയ്യിൽ വെച്ച് കാണിക്കണ്ടേ. അടിപൊളി. പക്ഷേ ഇത് നല്ല ചക്കപ്പഴ, അത് നല്ല സൈഡാ. ഇതിലും മോശം ഉള്ള ഭാഗമുണ്ട്, നമുക്ക് ഉരിഞ്ഞിട്ട് മൊത്തം കാണിക്കാട്ടോ നല്ല ഭാഗങ്ങള്. ഇതിന്റെ അടിയിട്ടൊക്കെ മോശമുള്ള എടുക്കണില്ല കേട്ടോ. ഞാൻ അതിങ്ങനെ മാറ്റി വെച്ചേച്ചേ ലാസ്റ്റ് ചക്കക്കുരു മാത്രമായിട്ട് അതിൽ നിന്ന് എടുക്കാം. ചക്കക്കുരുവിന് കുഴപ്പമുണ്ടാവില്ലായിരിക്കും, നമുക്ക് പിഴുതെടുത്ത് നോക്കാം അല്ലേ. ഇതിപ്പോ ചക്കപ്പഴായിട്ടും കുറച്ച് തിന്നാം. ഇത് 100 എന്തോരം കിട്ടുമെന്ന് അറിയില്ല. എന്നാന്ന് വെച്ചാ ഇങ്ങനെ വരിക്കച്ചക്ക പോലെ അപ്പൊ ഇരിക്കണതല്ലേ കാഴ്ചയിലേ. അപ്പൊ ഈ നൂല് പിഴിഞ്ഞെടുക്കണമെങ്കിൽ ഇച്ചിരോടെ ഇങ്ങനെ പഴുപ്പാവണം. പക്ഷെ ഇനി പഴുപ്പായി കഴിഞ്ഞാൽ ഇത് യാവിച്ച് ഇങ്ങനെ ഇരിക്കണോണ്ട് സംഗതി കേടാകും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഉള്ള രീതിയിൽ നമുക്ക് പഴുപ്പെടുക്കാം, എന്നിട്ട് ഇച്ചിരി ചക്കയപ്പ അങ്ങ് ചൂടാം എന്നാണ് എന്റെ മനസ്സിലിരിക്കണേട്ടോ. ചക്കപ്പഴായിട്ട് തിന്നാനല്ലാതെ ഇച്ചിരി എടുത്ത് വെക്കാം. അടിപൊളി, ഇത് കുഴപ്പമില്ല. ഈച്ച വന്നു കഴിഞ്ഞില്ലേ, ഈ ചക്ക തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിഷയ, എല്ലാ വീടുകളിലും ഉള്ള വിഷയമാണ് ഈച്ച. മണിയനീച്ച. അമ്മയ്ക്കാണെങ്കിൽ ഇത്രയും ദേഷ്യം വേറെ ഇല്ല. ഈ ഈച്ച എന്ന് പറഞ്ഞാ അമ്മയ്ക്ക് ദേഷ്യ. എല്ലാ ഈച്ചനെ ആട്ടി ഓടിച്ചിട്ടേ അമ്മ ചെയ്യുള്ളൂ. പക്ഷേ ഒരു പരിധി കൂടാൻ ആട്ടി ഓടിക്കാൻ സമ്മതിക്കില്ല. വീണ്ടും എത്ര ആട്ടി ഓടിച്ചാലും വീണ്ടും തിരിച്ചു വരുന്ന ഒരു ആളാണ്. അപ്പൊ എപ്പോഴും പറഞ്ഞ ക്ഷമയുടെ നെല്ലിപ്പലക അവക്കടെ അറ്റുപോകും ഈച്ചേനെ ഓടിക്കുന്നത്. എനിക്ക് ഈച്ച ഇങ്ങനെ വരുമ്പോഴത്തേക്കുള്ള അമർഷം. കുറച്ച് ഭാഗം നല്ലതുണ്ട്, നല്ലത് ഉരിഞ്ഞിടാട്ടോ. അല്ലാത്തത് നമുക്ക് മാറ്റി ഇവിടെ ചാക്കിൽ വെച്ചേച്ചേ കുരുവായിട്ട് അടർത്തിയെടുക്കാം. കൊള്ളൂലാത്ത ഇട്ട് കഴിഞ്ഞാൽ എന്റെ പൾപ്പിനും ഇതിനൊക്കെ ഇതാവും. അത് ഈ വെയിലിന്റെ ഇതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ വന്നതില്ല എന്ന് തോന്നിക്കുന്നു. ഇത്രയും ചൂടല്ലായിരുന്നു, മഴയൊന്നും പെയ്തില്ല, അതുകൊണ്ടായിരിക്കും ചക്ക പൊള്ളലേറ്റതാന്ന് എന്നാ എനിക്കും തോന്നണേ. ഇന്നലെ ഞാൻ കുഞ്ഞോളേച്ചി പറഞ്ഞു, ചേച്ചി ഈ ചക്ക കൊള്ളൂന്ന് തോന്നണില്ലാട്ടോന്ന്. അപ്പൊ ഇവിടെ ഇട്ടോണ്ട് വന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു നോക്കാം, കുഞ്ഞോളെ ഉണ്ടെങ്കിൽ മക്ക എടുക്കാം, ഇല്ലെങ്കിൽ കളയാം. അതെ, പിന്നെ അല്ലേ എടുത്താ മതി. എന്നാന്നോ കൊള്ളൂലാത്ത പാകം എടുത്താൽ രുചി വരും, ശരിയാവൂല. ഏതൊക്കെ ചിലതൊക്കെ ചീത്ത മാറ്റാം. ഇതിലൊട്ടും കൊള്ളൂല, അതെടുക്കണില്ല. മാറ്റി അങ്ങനെ അങ്ങോട്ട് ഇട്ടേച്ച് ഇതായിട്ട് എടുക്കാം. ഇത് തിന്നാനായിട്ട് കുറച്ച് ചുള എടുത്ത് വെക്കട്ടെ ഇതിലെ, അത് കഴിഞ്ഞിട്ട് പൾപ്പെടുക്കാം. പിന്നെ നമുക്ക് അവസാനം ചക്കക്കുരു മൊത്തം എടുക്കാം കേട്ടോ. ചക്കക്കുരു നല്ല ഇത് എടുക്കണ്ട, കൊള്ളൂല. കൊള്ളൂല്ലാത്തത് നമുക്കൊരു സുഖമില്ല. നിങ്ങൾക്കൊക്കെ ചക്ക കിട്ടിയോ? കഴിഞ്ഞ ദിവസം ചക്കയുടെ പ്ലാവിന്റെ പടം ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ചക്കയുള്ളൂ എന്നാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഒരാൾ നമ്മളോട് പറഞ്ഞ് കുറച്ച് ചക്ക പഴുപ്പിക്കുക, കുറച്ച് അപ്പ ഉണ്ടാക്കുക, അങ്ങനെ ഒരു ഐഡിയ, കുറച്ച് വറുക്കുക, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏതായാലും നമ്മൾ ഇതിന്ന് കുറച്ച് അപ്പത്തിനെടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കഴിക്കാനും എടുക്കണ്ട്. അത്രേ ഉള്ളൂ മോനെ, മറ്റൊരു അത് ഞങ്ങളുടെ സ്ഥിരം ഒരു സബ്സ്ക്രൈബറാ എഴുതിയായിരുന്നു. മതി, ഇത് കൊള്ളൂല ഒട്ട്. ആ അതെടുക്കണ്ട, കംപ്ലീറ്റ്ലി ആവിച്ചു പോയി. നമുക്ക് ഇതിന്ന് കുറച്ച് കഴിക്കാനായിട്ട് എടുത്ത് വെക്കട്ടെ ഒരു പ്ലേറ്റിൽ. എന്നാ വലിയ പ്ലേറ്റ് വേണോ? വേണ്ട, ചെറുതാ മതി, അധികം വേണ്ട, ഇച്ചിരി മതി. ഈച്ച ഉണ്ടോ? ഈച്ച പറക്കും. ഒരു മിനിറ്റ് വെച്ച് അങ്ങോട്ട് വെക്കാം, അങ്ങോട്ട് വെക്കാം. ഈച്ച വന്നു കഴിഞ്ഞാൽ ഞാൻ ഈച്ചനെ കൊല്ലിഞ്ഞ. ഈച്ചനെ കൊല്ലണ്ട, പാവം ജീവിച്ചു നോക്കോട്ടെ. ദേഷ്യം അല്ലേ ഈച്ചയിലുള്ള അമർഷേ. ആ കുരുവും നമുക്ക് കഴിക്കാൻ എടുക്കുന്നുണ്ട്. കുരു പുലർത്താൻ നമുക്ക് അടുത്ത ആഴ്ച നേരം കാണിക്കാം. നമുക്ക് കാണിക്കാൻ ചക്കക്കുരുവിന്റെ ഒരുപാട് ഐറ്റംസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി, ഇല്ലേ? കാണിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും കാണിക്കാം. ആ കാണിക്കാം. നോമ്പ് കാലത്തൊക്കെ ഇതിന് പ്രിഫറൻസ് ആണല്ലോ. മഴ പെയ്യാതിരിക്കുന്നത് കൊണ്ട് ചിലപ്പോ അത്ര മതി കഴിക്കാം. ഇത് വലിയ ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ആദ്യം ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്നിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇനി തന്നേരം ഞാൻ പഴുപ്പെടുക്കാൻ എടുത്തോളാം കേട്ടോ. ഇത് ഞാൻ മൂടി വെക്കട്ടെ. ഞാൻ അന്നേരം ഇപ്പൊ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇനി നിങ്ങളെ കൊതിപ്പിക്കാനുള്ള ഊഴമാണ്. അതെ 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 അതെ. ഒരു സൈഡിൽ ഞങ്ങൾ എടുത്തോളൂ. അരി മേടിക്കുന്ന സഞ്ചി സ്റ്റോറിലേക്ക് കയറി അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒഴിവാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ടിന്നിന്റെ പുറത്ത്. അപ്പൊ അതിന് പോകുമ്പോഴാണെങ്കിൽ പറയണോട്ടോ, ഈ നൈസായിട്ടുള്ള ഒരു കരിക്ക്. ഞാൻ കരിക്ക് എഴുതിയിട്ടുണ്ട്. ഒരെണ്ണം മതി, ഒറ്റയ്ക്ക് ഒരെണ്ണം. ഒരെണ്ണം നോക്ക്. ചക്കയപ്പം ചുടുമ്പോ തിന്നോളും. പോസ്റ്റ് ഓഫീസിലൊക്കെ പോവാനുണ്ട്, എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്, അതിനിറങ്ങുക. ഹലോ, അപ്പോൾ ഇത്ര നേരം ഞാൻ ക്യാമറയുടെ പുറകിലായിരുന്നു. പക്ഷെ ചക്ക തിന്നുന്ന സെഷൻ വന്നപ്പോൾ ഞാൻ ക്യാമറയുടെ മുന്നിലെത്തിട്ടോ. കാരണം നിങ്ങളെ കൊതിപ്പിച്ച് കഴിക്കണ്ടേ. അതെ അതെ, കൊതിപ്പിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു ലാസ്റ്റ് മിഞ്ചിക്കാറ് കഴിച്ചു കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം കുറച്ച് ഭാഗം ആവിച്ചിരിക്കണോണ്ട് എനിക്ക് അങ്ങനെ തോന്നുക. അപ്പൊ എന്തായാലും ചക്ക ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളെ ഞാൻ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് എന്തായാലും ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് ടേസ്റ്റ് ചെയ്യാൻ പോണേ, കൂഴച്ചക്ക. ഒരെണ്ണം എടുക്കുന്നു. ഇനി എന്താണ് ഈ കൈ കൊണ്ട് എടുക്കണേന്ന് ചോദിക്കരുത്. കാരണം എനിക്ക് ഈ കൈ കൊണ്ട് ക്യാമറ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കൈ കൊണ്ട് എടുക്കുന്നത്. മറ്റേ കൈയാണ് എനിക്ക് ക്യാമറ ഹോൾഡ് ചെയ്യാൻ വശമുള്ളൂ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കേണ്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കൈ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ കൈ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഞാൻ കഴുകിയിട്ടാണ് ഇതുകൊണ്ട് എടുക്കുന്നത് കേട്ടോ. നല്ല മധുരമുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെയല്ല, വെരി ടേസ്റ്റി കേട്ടോ. ഒരു കുഴപ്പമില്ല, ആവിച്ചതിന്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. മറ്റേ സൈഡാ കംപ്ലീറ്റ് ആവിച്ചിരിക്കുന്നത്. അതാണ് നല്ല മധുരം. നമുക്ക് പ്രധാന ഇമ്പോർട്ടന്റ് അതാണ്. നല്ല മധുരമുണ്ട്, അരുചി ഒന്നുമില്ല. നമ്മുടെ അമ്മ ചെയ്യുന്ന പരിപാടികൾ. ചക്കക്കുരു എടുക്കുക, കഴിച്ചോ. എന്നിട്ട് ചക്കക്കുരു അതിലിട്ടാരേ കേട്ടോ. അപ്പൊ നല്ല രുചിയാണ്, നല്ല മധുരമുണ്ട്. ഇനി എന്തായാലും കൂടുതൽ കഴിക്കാം. കാരണം ഇത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ ആവിച്ച ഭാഗം കണ്ടോണ്ടേ. ഇത് വേണമെങ്കിൽ ഒരു കുളി മധുരമുണ്ട്. കാണിച്ചിട്ടുണ്ടെങ്കിലും അതല്ല ഇത് വലിയ അടി പോലെ. ഇത് കാണിച്ചിട്ടുള്ള രീതി തന്നെയാണ്. നിക്ക്, ഞാൻ അങ്ങോട്ട് വരട്ടെ. ഞാൻ നോക്കിക്കേ, ദേ ഇത്രയും ആ ഏരിയ മൊത്തം ദേ കുരുവിന് കുഴപ്പം ഉണ്ടാവൂല്ലായിരിക്കും. ദേ കുരു ഞാനെടുത്ത് മുഴുവൻ കളയുക, മുഴുവൻ ചീത്തയത്. കുരു നല്ലതാണോ? കുരു നല്ലതായിരിക്കും. കുരു ഉരിഞ്ഞിട്ടതിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇത് കളയട്ടെ കേട്ടോ. അതാ നല്ലത്. ഈച്ചപ്രശ്നം ചക്കക്കുരു അല്ല കളയുന്നത്, മടലാണ് കേട്ടോ. ചക്കക്കുരു ക്ലീൻ ചെയ്തെടുക്കണം, വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത്. അത് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണമെങ്കിൽ. അതെ, നീ ആ ചക്കപ്പഴം തിന്നു. ഇത് ഞാൻ കളഞ്ഞേച്ചു വരാം.